അസ്സലാമു അലൈക്കും. അങ്ങനെ ഞാൻ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പായിട്ടുണ്ട്. പിന്നെ ചോറ് ഇട്ട് പാത്രത്തിലെടുക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഒരുവിധപ്പെട്ട ജോലികളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വൈകുന്നേരം ഉണ്ടല്ലോ, അപ്പോൾ ക്ലാസ്സിലേക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയകത്ത് നിൽക്കുക. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി വരും, അവളെ ഹസ്ബൻഡാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളില്ലതെ. അപ്പോൾ ഇനി വണ്ടി വരാൻ വേണ്ടി നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ടുണ്ട്. ഞങ്ങൾ കൊല്ലൂരോട്ട് സ്കൂളിലോട്ട് പോകാനൊക്കെയാണ്. ഏതാണ്ട് പകുതി ദൂരം വരെയൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ബസ്സിന് വണ്ടിക്കകത്ത് ഞങ്ങൾ 4 പേരുണ്ട്. പിന്നെ സ്കൂൾ എത്താറായിട്ടുണ്ട്. നമ്മൾ നാല് പേരെ ഇവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ അയൽവക്കത്തു നിന്ന് 4 പേര് സ്കൂളെത്തിയിട്ടുണ്ടേ. ഞങ്ങളുടെ സ്കൂളൊക്കെ ഉണ്ടോ, നല്ല സൂപ്പർ സ്കൂളാണ് കേട്ടോ. അങ്ങനെ എന്താ, പുനലൂർ ഗവൺമെൻറ് ഹൈസ്കൂളാണ് ഇത് കണ്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് പഠിക്കാനുള്ള യോഗം തന്ന അള്ളാഹുവിന് സർവ സ്തുതി. അപ്പോൾ ഇത് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ വേറെ പിന്നെ പ്ലസ് ടുക്കാരുടെ ബിൽഡിങ്ങിലേക്ക് ഇപ്പോൾ നമ്മൾ പോകണം. പുനലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടോ. ഞങ്ങൾക്ക് 3-ാമത്തെ നിലയിലാണ് നമ്മുടെ ഞങ്ങളുടെ ക്ലാസ്. അപ്പം 2-3 നില കയറി മണ്ടയ്ക്ക് കയറി പോകണം. അന്ന് സ്കൂൾ അവധിയായിരുന്നു, അതുകൊണ്ട് അവിടെ ആളും പേരുമൊന്നുമില്ല, ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പോയതാണ്. പക്ഷേ ക്ലാസ് മുറി കയറിക്കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് പഠിപ്പിക്കുന്നതും ഒന്നും പിന്നെ കുറച്ചുകൂടെ വരട്ടെ, ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നമുക്ക് മണ്ടയിലോട്ട് കയറിപ്പം ക്ലാസ് മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അവിടെ ചെന്ന് നോക്കാം ആരെങ്കിലും. ചിലപ്പോൾ 2-3 പേരൊക്കെ വന്നിട്ടുണ്ടാവും. എന്തായാലും പോയി നോക്കാം. എൻ്റെ കൂടെ വന്ന കൊച്ച് എൻ്റെ ബാക്കിൽ നിൽക്കുന്നതേ കയറി വരുന്നതേ ഉള്ളൂ. ഞാൻ പോയി മേളിൽ ചെന്ന് നോക്കട്ടെ ക്ലാസ് റൂമിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ. എന്നുവെച്ചാൽ നേരത്തെ നമ്മളങ്ങ് ഇറങ്ങി. ഇനി ക്ലാസ്സിൽ കുട്ടികളൊക്കെ എത്തുന്ന സമയം ആയതായിരുന്നു. ഇനിയിപ്പോൾ ഞാനിവിടെ നിന്ന് 8:50 ആയപ്പോഴേ ഞാനിവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ കൊണ്ടാക്കിയിട്ട് അവന് വേറൊരിടത്ത് പോകണമെന്നുണ്ട്. ക്ലാസ് മുറിയിൽ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട് 2-3 പേരൊക്കെ. റജിന 2-3 പേരൊക്കെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോഴാണ് എൻ്റെ ക്ലാസ് മുറി കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഹൈറ്റൊക്കെ ക്ലാസ് മുറിയാണ്. ഞങ്ങളുടെ സ്കൂൾ കണ്ടോ. സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ നട്ട ചെടികളാണ് കേട്ടോ. സേവനാദിനത്തിനൊക്കെ ഇട്ട ചെടികളൊക്കെയാണ്. ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മോയിവ് എൻ്റെ കൂടെ പഠിക്കുന്നതാ കണ്ടോ. പിന്നെ പിള്ളേരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്കൂളിൻ്റെ പിന്നെ ഇവിടെ പുസ്തകം കൊടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അങ്ങനെ ഓഫീസ് മുന്നിലോട്ട് 3-4 പേര് പുസ്തകം മേടിക്കാനായിട്ട് പോകാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം. ഇവരൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്നവരാണ്. അതൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. ആ വരുന്ന കക്ഷി എൻ്റെ കൂടെ പഠിക്കുന്ന ആളാണ്. അവിടെ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പിള്ളേർ പുസ്തകം എടുക്കാൻ ഓഫീസ് റൂമിൽ ഇപ്പോൾ ചെല്ലാൻ വിളിച്ചു. അങ്ങനെ പോകും അവർ. അത് അവിടെയാണ് ഞങ്ങളുടെ ഓഫീസ് റൂമ്. അപ്പോൾ ക്ലാസ് മുറിയൊക്കെ ഇഷ്ടമായല്ലോ. ഇനി ഞാൻ പഠിച്ചിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. വൈകിട്ട് വന്ന് പറയാം നിങ്ങളുടെ അടുത്ത് പഠിപ്പിച്ചത്. ഓക്കെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നെ ഇന്നലെ പഠിപ്പിച്ച ആ വിഷയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടോ. അപ്പം ഞാൻ സ്കൂളിൽ പോയായിരുന്നു. അപ്പം ഇന്നലെ പഠിപ്പിച്ചത് ഫിസിക്സ് ആയിരുന്നു. അപ്പം നമുക്കതിൻ്റെ ഒരു നമുക്ക് നോട്ടൊക്കെ പഠിച്ചുകൊണ്ട് ചെല്ലാറാണ്. നോട്ട് പഠിച്ചുകൊണ്ട് പോകണം. അത് അപ്പോഴും തന്നിരിക്കുന്ന നോട്ടെന്ന് പറയുന്നത് ഊർജ പരിപാലനം എന്നാണ് എൻ്റെ ഹെഡിങ്. ഫോസിൽ ഇന്ധനങ്ങൾ എന്നാൽ എന്ത് എന്നാണ് എൻ്റെ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിലകപ്പെട്ട സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന വർധനത്തിൽ രൂപാന്തരം പ്രാപിച്ച് ഉണ്ടാകുന്നതിന് ഫോസിൻ ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. ഇത് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ അതിനെക്കുറിച്ചുള്ളതാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ലഭ്യമാക്കുന്ന ഫോസിൽ ഇന്ധനം കൽക്കരിയാണ്. കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ 4 തിരിച്ചിരിക്കുന്നു. പിറ്റില്ലേ കൈന, ആൻഡ്രോസൈറ്റ്, സിറ്റുമിനക്കോൾ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ LLG എന്നതിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതിന് ക്വസ്റ്റ്യൻ ആൻസറുമാണ്. എന്നിവയിലെ പ്രധാന ഘടകം മിഥൈൽ ആണ്.
എൽ ജി പിയും സുരക്ഷയും. എൽ ജി പിയെ കുറിച്ച് നമ്മൾ ഗ്യാസിനെ കുറിച്ച് പഠിപ്പിച്ചായിരുന്നു. എൽ ജി പിയിലെ പ്രധാന ഘടകം ക്രൂഡ് ഓയിൽ ആണ്. എൽ ജി പിയിലെ വാതക ചോർച്ച തിരിച്ചറിയാൻ അവയോടൊപ്പം ഈഥെയിൽ മെർക്യൂറ്റൽ എന്ന പദാർത്ഥം ചേർക്കുന്നു. എൽ ജി പിയിലെ വാതക ചോർച്ച മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ. റബ്ബർ ട്യൂബ് കൃത്യമായി ഇടവേളയിൽ പരിശോധിച്ച് ചോർച്ച ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. റെഗുലേറ്റർ ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗവിൻ്റെ നോബ് തുറക്കാവൂ. എൽ ജി പി ചോർച്ച ഉണ്ടായാൽ സ്ഥിരീകരിക്കേണ്ട നടപടികൾ. നമ്മൾ സ്ഥിരീകരിക്കേണ്ട നടപടികളാണ്: വൈദ്യുതി വിച്ഛേദിക്കുക, വാതിലുകളും ജനാലുകളും തുറന്നിടുക, അഗ്നിശമന സേനയുടെ സഹായം തേടുക, റെഗുലേറ്റർ ഒന്ന് ഓഫ് ചെയ്താൽ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യുക. ഇതാണ് ഗ്യാസിനെ കുറിച്ച് പഠിപ്പിച്ചത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചതിൻ്റെ ബാക്കി പഠിപ്പിക്കും. ഇപ്പം മലയാളവും എടുത്തിട്ടുണ്ട്, അപ്പം അത് നാളെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എൻ്റെ സ്കൂളിൽ പോയതും ഞാൻ ഒക്കെ ഉണ്ട്. പക്ഷേ സ്കൂളിൽ പോയി നമുക്ക് അങ്ങനെ മൊബൈൽ എടുക്കാനൊന്നും അവിടെ പറ്റത്തില്ല. മൊബൈൽ നമുക്ക് ഓൺ ആക്കാൻ പറ്റത്തില്ല. നമ്മൾ മൊബൈൽ ഓഫാക്കി വെച്ചിട്ട് ക്ലാസ്സിൽ കയറാവുന്ന. അതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളും അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.